ശ്രീ കെ വി സൈമൺ എഴുതിയ വേദവിഹാരം എന്ന കാവ്യത്തിലെ മനുഷ്യസൃഷ്ടി എന്ന ഭാഗം. തദനന്തരം സൃഷ്ടിജാലത്തിൻ മകുടമായി ത്രിദിവേശ്വരൻ നിജരൂപത്തെ മനുജനെ ധരണിക്ക് അധിഭർത്തൃകർമ്മ നിർവഹണാർത്ഥം ധരണിതലെ നിർമ്മിച്ചിടുവാൻ ആരംഭിച്ചു. അന്തിമദിന സൃഷ്ടി കഴിഞ്ഞ ശേഷം ദേവൻ തന്തിരുമനോരഥ പ്രേരണയ്ക്കനുസാരം മണ്ണിൻ്റെ പൊടി കൊണ്ട് മർത്യനെ വിരചിച്ചു. തിണ്ണമായവൻ മുക്കിലൂതിനാൽ ജീവശ്വാസം ആയതിൻ ഫലമായി ജീവനുള്ളൊരു ദേഹിയായവൻ തീർന്നു കർമ്മസ്വാതന്ത്ര്യബുദ്ധിയോടും. തനിയേയിരിക്കുമീ ആദമിൻ്റൊരു തക്ക തുണ വേണ്ടിട്ട് ദൈവം ഗാഢമാം സുഷുപ്തിയിൽ അവനെ ആക്കിയിട്ടവൻ പാർശ്വത്തിൽ നിന്നൊരസ്ഥി ഭവനാശക നെടുത്തായതുകൊണ്ടു തന്നെ വിശ്വാധിഭർത്രിയായും വിശ്വമോഹിനിയായും വിശ്വൈകമാതാവായുമുള്ളോരു വനിതയെ നിർമ്മിച്ചു. പ്രഥമമർത്യനുടെ മുൻഭാഗത്ത് നിർമ്മലാനന്ദം വരുമാറങ്ങു നിർത്തിയിടിന. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യയം നാരീരത്നം തനിക്കു മുന്നിലായി നിൽക്കുന്നു. വിഭാതത്തിൽ കനൽക്കുനേരായി കിഴക്കുതിച്ച ഭാനുപോലെ അപ്രതീക്ഷിതമായ കാഴ്ചയാൽ വിവശനായി പ്രകാരം ആദാമനുള്ളത്തിലുച്ചരിച്ചു. എന്തു ഞാൻ കാണുന്ന തീ ചന്ദമേറിയ കാഴ്ച ഹന്തമിന്നലീ ഭൂവിൽ പിണ്ഡിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞിങ്ങ് ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യമൂർത്തി എന്തൊരു നവസൃഷ്ടി. വാനവപ്പരിഷയിലാരാനുമാണോ വരില്ലാനനാദികൾ കൽപ്പഭേദമുണ്ടോർത്തു കണ്ടാൽ എന്നു മാത്രവുമല്ല മാമക ഹൃദയത്തെ മുന്നമീവിധം കവർന്നില്ലൊരു വാനവനും കേശഭംഗിയും ദേഹകാന്തിയും മുഖാബ്ജത്തിലാശുകൻ പോലെ കളിയാടുന്ന പ്രസാദവും പുഞ്ചിരി കൊണ്ട് തിര്യജാതിയും വശപ്പെടും അഞ്ചിതമായ ദന്തമുകുളപ്രഭയതും പാടലാധരം മനോമോഹനം നാസികയും പേടമാനടിവണങ്ങിയിടുന്ന മിഴികളും ഉല്ലസൽ കല്ലോലം പോലിളകും ചില്ലിയുഗം നല്ലൊരു ദാടിമത്തെ വെല്ലുന്ന ഖണ്ഡങ്ങളും ആകവെ ചിന്തിക്കുക അത്ഭുതപരവശരാകാതെയിരിക്കുക അമൃതാശികൾ പോലും സ്വർഗീയ ശില്പിയുടെ വാസനാബലമെല്ലാ മർഗളമെന്നേ കാണുന്നുണ്ടു ഞാൻ ഈ സൃഷ്ടിയിൽ സർവാതിശായിനിയാം ശക്തിയൊന്നിത ദിവ്യചർവാങ്കിക്കരികിലേക്കെന്നെ ആകർഷിക്കുന്നു. കിടപ്പാൻ എനിക്കൊട്ടും കഴിവില്ലെഴുന്നേറ്റ് പൊടുക്കെന്നവളുടെ അടുക്കലോടിച്ചെന്ന് തുടുത്ത കാന്തി ചിന്നും അവൾ തന്നുടലിന്മേൽ വെടുപ്പായി പ്രേമമാല ചാർത്തണം ആശ്ലേഷത്താൽ. ഇങ്ങനെ പറഞ്ഞവൻ അങ്കനാമണി നിൽക്കും പിങ്കളകാന്തിപൂരം തിങ്ങിന ദിക്കിലെത്തി മംഗളകമലിന്യാം സംഗമസുഖം തേടി തുങ്കമോദേന പായും ഭൃംഗമെന്നതുപോലെ
ഭംഗിയിലവളുടെ അംഗവല്ലരി സമാലിംഗ്യ നിർവൃതനായാൻ ഭംഗവുമൽപ്പമെന്നേ വിസ്മയം സർവേശ്വര നിന്നുടെ വ്യാപാരങ്ങൾ ഭസ്മസൽക്കരിപ്പൂ നീ ദുഃഖത്തെ പ്രേമാഗ്നിയാൽ അത്യഗാധമായി ചുഴിഞ്ഞിറങ്ങും പ്രണയത്താൽ അത്യഗാധവും സമഭൂമിയാമെന്നേ വേണ്ടു ഏകാന്ത ജീവിതത്തെ ജനപുഷ്കലമാക്കും രോഗാഭിഭവം നീക്കി ആരോഗ്യമരുളീടും ജീവിതം തൃണമാക്കും നിമിഷം യുഗമാക്കും ഭാവനാശക്തിയേറെ വളർത്തും നഷ്ടമാക്കും ശങ്കയെ നിഷ്കാസിക്കും ബന്ധനം വേർപെടുത്തും ശൃംഖല പൊട്ടിച്ചിട്ട് സ്വാതന്ത്ര്യഭൂവിലെത്തും എന്തു താനിതിൽ പരം സാധ്യമല്ലാത്തതോർക്ക് അന്ധതാമിശ്രത്തെയും സ്വർഗമായി മാറ്റും പ്രേമം ജ്ഞാനവും ആനന്ദവും അസ്തിത്വമിവ മൂന്നും ലീനമാത്മാവിൽ നിന്നഴകായൊഴുകീടും ആനന്ദ കുളിരൊളി വീശുമീ പ്രേമപാനം ദൂനാന്തകരണത്തിനുള്ളൊരു സിദ്ധൌഷധം ആദമൻ അസാമാന്യമോദ സിന്ധുവിലാണിട്ടോതിനാനുദ്ധാനം ചെയ്തുച്ചമാം നിനദത്ത് രമണീയകമെന്തുമീ വിഭാവിതരൂപം മാമകമാംസാസ്ഥികൾ നമ്മുടെ ഭാഗമല്ലോ നരനിൽ നിന്നിവളെ സമസ്തേശ്വരകരമുരുവാക്കുക മൂലം നരിയന്നിവൾ പേരാം അതിനാൽ ജനയിത്രീ ജനകന്മാരെ പിരിഞ്ഞ തുലസ്നേഹവരാന്നിധിയാം സ്വഭാര്യയിൽ പുരുഷൻ സർവാത്മനാ സഞ്ചിക്കും അതുമൂലം ഇരുമൂർത്തിയും യോജിച്ചദ്വൈഭവിച്ചിടും മാനുഷാഗ്രിമനി തുഘോഷിച്ചു വിരമിക്ക പിന സൗഹൃദം ദേവനേകിനാശിസേവം സ്ത്രീപുമാന്മാരാം നിങ്ങൾ സന്താനപുഷ്ടിയോട് ഭൂമിയിൽ പെരുകിയിട്ടമ്പുധീചരത്തെയും ഭൂചരഖേചരങ്ങളാകിയ സർവത്തെയും നിജത കൂടാതെന്നും അടക്കിഭരിക്കുവിൻ നിങ്ങൾക്കു തിന്മ തിന്ന സസ്യസൽഫലങ്ങളെ ഭംഗമെന്നിയേ തരുന്നിതര പ്രാണികൾക്കും ഈദൃശം ചൊന്നുനാഥൻ പുനഃസ്ഥാപനമാകും മെതിനീ സൃഷ്ടി തീർത്ത് വിശ്രമിച്ചേഴാം നാളിൽ ആറുവാസരം കൊണ്ടി ഭീമമാമുദ്ധാരണം കൂറുകൂടിയ ദേവൻ തീർത്ഥത ബാബിലോന്യർ പാർസികൾ എട്രസ്കന്മാർ ഹൈന്ദവർ ഈജിപ്തുകാർ ആദിയായോരിൻ പുരാവൃത്തത്തിൽ കിടക്കുന്നു.